കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്നാണ് വൈറ്റില ജംഗ്ഷൻ. ഈ വൈറ്റില ജംഗ്ഷനിലെ കുരുക്കഴിക്കുവാനായി ഇവിടെ ഒരു ഫ്ലൈഓവർ നിർമ്മിച്ചു. പക്ഷേ എന്നിട്ടും ആ കുരുക്കിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. തുടർന്ന് ഇപ്പോൾ ഒരു ഗതാഗത പരിഷ്കാരം നടത്തിയിരിക്കുകയാണ്. NH 66 പാലാരിവട്ടം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ വൈറ്റില മേൽപ്പാലത്തിലൂടെ യാത്ര ചെയ്ത് വൈറ്റില ഡെക്കാത്തലോളിന് മുമ്പിലുള്ള U-turnലൂടെ കടവന്ത്ര എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കേണ്ടതാണ്. ഈ വാഹനങ്ങൾ ജംഗ്ഷനിലൂടെ കടത്തിവിടുന്നതല്ല, മേൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചാൽ ഈ വാഹനങ്ങൾക്ക് 3 മിനിറ്റ് കൊണ്ട് സഹോദരൻ അയ്യപ്പൻ റോഡിൽ എത്താവുന്നതും 12 മിനിറ്റ് വരെ സമയം ലാഭിക്കാമെന്നുമാണ് പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ പൊന്നുരുന്നി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സഹോദരൻ അയ്യപ്പൻ റോഡ് വഴിയും തൃപ്പൂണിത്ര റോഡ് വഴിയും ആലപ്പുഴ ഭാഗത്തേക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഈ വാഹനങ്ങൾ ജംഗ്ഷനിലൂടെ കടത്തിവിടില്ല. അതുപോലെ പൊന്നുരുന്നി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതിന് സുഭാഷ് ചന്ദ്രബോസ് റോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ വാഹനങ്ങൾ ജംഗ്ഷനിലൂടെ കടത്തിവിടുകയല്ല. അതുപോലെ തന്നെ കണിയാമ്പുഴ റോഡിൽ നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് സഞ്ചരിക്കേണ്ട വാഹനങ്ങൾ ഈ വൈറ്റില മൊബിലിറ്റി ഹബ്ബ് റോഡ് വഴിയോ മെട്രോ സ്റ്റേഷൻ റോഡ് വഴിയോ സഞ്ചരിക്കേണ്ടതാണ്. ഈ വാഹനങ്ങൾ ഇതുവഴി ജംഗ്ഷനിലൂടെ കടത്തിവിടുന്നതല്ല. അതേസമയം ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഫ്ലൈഓവർ വഴി ഡെക്കാത്തലോണിന് മുമ്പിലെത്തി U-turn പോകാൻ കഴിയാതെ, അതായത് വഴി അറിയാതെ സർവീസ് റോഡിലേക്ക് ഇടതുവശത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവരെ തൃപ്പൂണിത്ര റോഡിലേക്ക് വിട്ട് പവർ ഹൗസ് റോഡ് വഴിയിട്ട് നേരെ ഡെക്കാത്തലോണിന് മുന്നിലെത്തി അവിടെ നിന്നും U-turn എടുത്ത് കടവന്ത്രയ്ക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗതാഗത പരിഷ്കാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, വൈറ്റില മൊബിലിറ്റി ഹബ്ബിൽ നിന്നും ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകേണ്ട മുഴുവൻ ബസ്സുകളും അത് ഈ കണിയാമ്പുഴ റോഡ് വഴി വൈറ്റില ഈ ജംഗ്ഷനിലെത്തി ഇവിടെ നിന്നും U-turn എടുത്ത് പോകാവുന്നതാണ്. അതുപോലെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ആ പവർ ഹൗസിലേക്ക് പോകുന്ന ആ വഴിയിൽ തന്നെ, അതായത് വൈറ്റില മൊബിലിറ്റി ഹബ്ബിൻ്റെ തെക്ക് വശത്തെ ആ ഒരു പുറത്തേക്ക് പോകുന്ന വഴിയുണ്ട്, അതുവഴി അവർക്ക് തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകാം. നേരത്തെ, അതായത് രാവിലെ ഈ വാഹനങ്ങൾ, അതായത് വടക്ക് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഈ തെക്ക് വശത്തെ ആ ഒരു ഭാഗത്തു കൂടി തന്നെയായിരുന്നു വിട്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നും കടവന്ത്രയിൽ നിന്നും തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അവിടെ ബ്ലോക്ക് ഉണ്ടാവുന്നതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്നും ആ ഒരു വാഹനങ്ങളെല്ലാം തന്നെ വടക്കോട്ട് പോകേണ്ട വാഹനങ്ങൾ, അതായത് സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഈ വടക്ക് ഭാഗത്തെ വഴിയിൽ കൂടി കണിയാമ്പുഴ റോഡ് വഴി ഈ ജംഗ്ഷനിലെത്തി U-turn എടുത്ത് പോകുവാനുള്ള സജ്ജീകരണം ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പരിഷ്കാരം കൊണ്ട് ഈ വൈറ്റില ജംഗ്ഷനിലെ തിരക്ക് ഏകദേശമൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. 15 മിനിറ്റോളം ഇവിടെ സിഗ്നലിൽ കാത്തു കിടക്കേണ്ട വാഹനങ്ങളൊക്കെ 3 മിനിറ്റ് കൊണ്ട് മാത്രം ഇവിടെ കാത്തു കിടന്നാൽ മതിയെന്നാണ് ഇപ്പോൾ ഈസ്റ്റ് ട്രാഫിക് ACP ഫ്രാൻസിസ് ഷെൽബിൻ മറുനാടനോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടോമാറ്റിക് സിഗ്നൽ സിസ്റ്റം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്, പകരം മാനുവലായിട്ടാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് ഇത് ആ സിഗ്നൽ നിയന്ത്രിക്കുവാനായി. അതുകൊണ്ട് തന്നെ തിരക്കിനനുസരിച്ച് ഈ സിഗ്നൽ നിയന്ത്രിക്കുന്നത് കൊണ്ടും വലിയ രീതിയിൽ ഇവിടെ ആ ഒരു ബ്ലോക്ക്, അതായത് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നില്ല. സാധാരണ ഈ വൈകുന്നേരങ്ങളിൽ, അതായത് പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വലിയ തിരക്കാണ് ഈ കടവന്ത്ര ഭാഗത്തേക്ക് തിരിയേണ്ടതിനാൽ ഈ വാഹനങ്ങൾ ഈ റോഡിൽ കിടന്ന് ദേശീയപാതയിൽ നീളത്തിൽ വലിയ കുരുക്ക് അനുഭവപ്പെടുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും അത്തരം കുരുക്കുകളില്ല. ഇനിയൊരു 2-3, അതായത് ഒരാഴ്ച കൂടി പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഈ ഒരു ഗതാഗത പരിഷ്കരണം ഗുണകരമായിട്ടുണ്ടെന്ന്. പക്ഷേ പ്രൈവറ്റ് ബസ്സുകാർ, സ്വകാര്യ ബസ്സുകാർ പറയുന്നത് അവർക്ക് വലിയ സമയ ലാഭം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്ലോക്കിലും പെടാതെ കൃത്യമായി പോകാൻ കഴിയുന്നുണ്ട്. ഈ ഗതാഗത പരിഷ്കരണം തുടരണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ആ ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാർ പറയുന്നത് ഇവിടെ നിന്നും വൈറ്റിലയിൽ നിന്നും കടവന്ത്ര ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർ ഇറങ്ങുന്ന ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പ് ഈ സിഗ്നലിൻ്റെ തൊട്ടരികിൽ തന്നെയായിരുന്നു, അവിടെ തന്നെയായിരുന്നു ഓട്ടോ സ്റ്റാൻഡും ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ആ ബസ് സ്റ്റോപ്പ് മുന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഓട്ടോക്കാർക്ക് ഇപ്പോൾ ഓട്ടമില്ല എന്നാണ് പറയുന്നത്. ആ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ രീതികൾ ACP മറുനാടനോട് പറയുകയാണ്, വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. സാറേ, ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം തിങ്കളാഴ്ച ഒരു വർക്ക് ഡേ ആയിരുന്നു, ഒരു വൈകുന്നേരം വലിയ തിരക്കുണ്ടാവേണ്ടതാണ്. ഈ ഒരു സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ഒരു തിരക്ക് നിയന്ത്രിച്ചിരിക്കുന്നത്?
ട്രാഫിക് ഇന്ന് പൊതുവേ തടസ്സം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ തിരക്ക് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലം ഉണ്ടായിരുന്ന സ്ഥലം ഈ പാലാരിവട്ടം ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളാണ്. പാലാരിവട്ടം ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് നമ്മളിപ്പോൾ ഇതുവഴി അങ്ങോട്ട് പ്രവേശനം കൊടുക്കുന്നില്ല. പക്ഷേ ഇത് മനസ്സിലാക്കാത്ത കുറേ വണ്ടികൾ ഇപ്പോഴും വരുന്നുണ്ട്. ഈ വണ്ടികളൊക്കെ അങ്ങനത്തെ വണ്ടികളാണ്. അങ്ങനെ കുറച്ച് വണ്ടികൾ വരുന്നത് കൊണ്ട് നമുക്കിപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ ചെറിയ തിരക്കുണ്ടായി. ഒന്ന് മൊബിലിറ്റി ഹബിൻ്റെ ഫ്രണ്ടിൽ, രണ്ടാമത് പവർ ഹൗസിൻ്റെ ഭാഗത്ത്. ഈ രണ്ട് സ്ഥലത്തും തിരക്കുണ്ടാകാൻ കാരണം വഴി തെറ്റി വന്നു. നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചില ആളുകൾ താഴെ കൂടി വന്നു. അങ്ങനെ വന്നതുകൊണ്ടാണ് കുറച്ച് വണ്ടികൾ ഇവിടെ വന്നത്. പക്ഷേ ആ വണ്ടികളെയും കൂടി നമുക്ക് ഇതുവഴി കടത്തിവിടാൻ പറ്റി. നമ്മൾ നോക്കിയപ്പോൾ മൊബിലിറ്റി ഹബിൻ്റെ ഫ്രണ്ടിൽ രണ്ട് റൈറ്റ് ടേൺ കണ്ടു. ഈ ബസ്സുകളെല്ലാം വടക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ മൊബിലിറ്റി ഹബിൽ കൂടി പുറത്തിറങ്ങിയാൽ അവിടെ നിന്ന് ഒരു റൈറ്റ് ടേൺ എടുത്താൽ പോരുന്നത്. ഓരോ റൈറ്റ് ടേണും ഓരോ ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബസ്സുകളെയും കൂടി വടക്കൻ മേഖലകളിലേക്ക്, എറണാകുളത്തേക്ക് പോകുന്ന ബസ്സുകളും അതുപോലെ തന്നെ തൃശ്ശൂർ, ഗുരുവായൂർ അതുപോലെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന വടക്കൻ മേഖലകളിലേക്ക് പോകുന്ന ബസ്സുകളെയും നമ്മൾ ഈ കണിയാമ്പുഴ റോഡിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ കൂടി വിടാൻ തുടങ്ങിയതോടുകൂടി ഹബിൻ്റെ ഫ്രണ്ടിലുള്ള തിരക്ക് കുറച്ചും കൂടി കുറക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന പ്രശ്നം, ഇഷ്യൂ ഉണ്ടായതെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലം തൊട്ടപ്പുറത്തുള്ള പിന്നെ തൈക്കൂടൻ, അതായത് ഡെക്കാത്രൻ്റെ ഫ്രണ്ടിലുള്ള യു ടേൺ ആണ്. ആ യു ടേണിൽ ഒരു തരത്തിലുള്ള കുഴപ്പമുണ്ടായില്ല. നമ്മളവിടെ ഒരു സെക്യൂരിറ്റി ബോക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബോക്സിലൂടെയാണ് ആളുകൾ പിന്നെ യു ടേൺ എടുത്ത് പോകുന്നത്. അതുകൊണ്ട് അവിടെ വേറെ തിരക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ നല്ല ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. അത് നമ്മൾ ഓരോ ദിവസവും, ഇപ്പം നമ്മൾ ഇന്ന് ചെയ്ത സമയത്ത് രണ്ട് മൂന്ന് ഇഷ്യൂസ് നമുക്ക് മനസ്സിലായി. ആ ഇഷ്യൂസ് നമ്മളിപ്പോൾ സോർട്ട് ഔട്ട് ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സക്സസ് ആവുന്ന ഓരോ കാര്യങ്ങളും അത് കണ്ടിന്യൂ ചെയ്യുകയും അത് സക്സസ് അല്ല എന്ന് മനസ്സിലാകുന്നെങ്കിൽ ആ കാര്യം വിഡ്രോ ചെയ്യുകയും ചെയ്തിട്ട് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഓരോ ദിവസവും അതത് സമയങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ റെക്ടിഫൈ ചെയ്ത് പോകുന്നു. ഡിഫെക്ട്സ് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഡിഫെക്ട്സ് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അതിലൂടെ ഇത് മെച്ചപ്പെട്ട ഒരെണ്ണം ആകും, അതൊരു സംവിധാനമാകും എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അങ്ങനെ ആയാൽ ഉറപ്പായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. മുഴുവൻ എത്ര പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്? നമ്മൾ മൊത്തം ഇന്നത്തെ ദിവസം 30 പോലീസുകാരെയും രണ്ട് ഷിഫ്റ്റായിട്ട് 30 പോലീസുകാരെയും 10 ഓഫീസർമാരെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം 40 ഓഫീസർമാരാണ്, 40 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇന്നിവിടെ ട്രാഫിക് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇത്രയും ആളുകളെ നിയോഗിച്ചത് പലപ്പോഴും ആളുകളോട് ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആളുകളെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ഒരു 3-4 പോലീസുകാരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇടപ്പള്ളിയിലെ തിരക്ക് എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? ഇടപ്പള്ളിയിലെ തിരക്കിനകത്ത് ഉണ്ടാകുന്ന ഒരു വേറൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മൾ കാണുന്ന, നമുക്കറിയാം, നമ്മൾ മാടവന ജംഗ്ഷനിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ട്രാഫിക് സിഗ്നലുള്ള പോയിൻ്റ് ഇടപ്പള്ളിയാണ്. അതായത് മാടവനെന്ന് 10 മിനിറ്റ് കൊണ്ട് എല്ലാ വണ്ടികളും നേരെ ഇടപ്പള്ളിയിൽ ഓടി എത്തിച്ചേരുകയാണ്. ഇടപ്പള്ളി ജംഗ്ഷനിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നിന്ന് വണ്ടി പോകാനായിട്ട് മിക്കവാറും, അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അവിടെ ഓടിയെത്തുന്നത് കൊണ്ടാണ് ഇടപ്പള്ളിയിൽ ഇത്രയും തിരക്ക് വരാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയിൽ നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തിരുന്നു. അതായത് ലുലുവിൻ്റെ ഫ്രണ്ടിൽ ഭാഗത്തുള്ള റോഡ്, ആ റോഡിൽ അത് അവിടെ വെച്ചിട്ടുള്ള ഫുട്പാത്ത് റോഡായി കൺവേർട്ട് ചെയ്യാനും പകരം ആളുകൾക്ക് നടക്കാനായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തൊരു ഫുട്പാത്ത് ഉണ്ടാക്കാനായിട്ടൊക്കെ ഒരു പ്രപ്പോസൽ അവിടുത്തെ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയിൽ കമ്മിറ്റിയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് NHAI അതിൻ്റെ പ്രപ്പോസൽ പോയിട്ടുണ്ട്. അത് നടത്തിക്കിട്ടിയാൽ ഒരു പരിധിവരെ അവിടുത്തെ ട്രാഫിക് തടസ്സം കുറക്കാൻ പറ്റും. എന്നാലും കോടികൾ ചിലവഴിച്ചാണ് ഈ വൈറ്റിലയിലെ മേൽപ്പാലം നിർമ്മിച്ചത്. ഈ മേൽപ്പാലം നിർമ്മിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ഒരു കവാടമാണ് വൈറ്റില ജംഗ്ഷൻ. ഈ വൈറ്റില ജംഗ്ഷനിൽ വലിയ രീതിയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഒരു മേൽപ്പാലം നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ആ നിർമ്മാണത്തിലെ അപാകത മൂലം, അതായത് അതിലെ എൻജിനീയറിംഗ് മൂലം, ആ ഒരു ആ ഡിസൈൻ ഉണ്ടാക്കിയത് അതിലുണ്ടാകുന്ന പിശക് മൂലമാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു കുരുക്കുണ്ടാവാൻ കാരണമായത്. ഇപ്പോൾ മുകളിൽ കൂടി പോകുന്ന വാഹനങ്ങൾക്ക് മാത്രം തടസ്സമില്ലാതെ പോകാമെന്നത് മാത്രമാണ് ഈ ഫ്ലൈഓവറിൻ്റെ ഒരു ഗുണമുണ്ടായിരിക്കുന്നത്. എന്നാൽ നഗരത്തിലേക്ക്, അതായത് കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിക്കേണ്ട പ്രധാന കവാടമായ വൈറ്റിലയിൽ സ്ഥിതി പഴയതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഞായറാഴ്ച മുതൽ ഇത്തരത്തിലൊരു ട്രാഫിക് പരിഷ്കരണം പോലീസ് ഏർപ്പെടുത്തിയത്. അത് ഒരു പരിധിവരെ ഒരു 80% വിജയകരമാണ് എന്നാണ് നമുക്ക് ഈ തിങ്കളാഴ്ച ദിവസം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. അവർക്ക് ഈ ഒരു ട്രാഫിക് പരിഷ്കരണം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ 2 ദിവസമായിട്ട് വലിയ ബ്ലോക്കില്ലാണ്ട് അങ്ങ് പോകണ്ടേ? ഇതിങ്ങനെ തുടർച്ചയായിട്ട് പോയാൽ എങ്ങനെ ആവുമെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോകണ്ടേ? ഈ നിലക്ക് തുടർന്നു കഴിഞ്ഞാൽ ഇന്ന് വരെയും കുഴപ്പമില്ല. പിന്നെ ഇത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച എറണാകുളം തന്നെ വണ്ടികൾ വലിയ സിഗ്നൽ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 സിഗ്നൽ കടന്നാലെങ്കിലും നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കുറച്ച് സിഗ്നലിൽ നമുക്ക് പാസ് ചെയ്ത് അങ്ങോട്ട് പോകാം. വണ്ടി കുറവാണ്. ഇപ്പോൾ പാലാരിവട്ടം എന്ന് പറഞ്ഞ വണ്ടികൾ ക്രോസിംഗ് ഇല്ലാത്ത കാരണം
അവിടെ ബ്ലോക്കില്ല. അപ്പൊ അതാണ് ഇവിടെ അധികം നേരം വണ്ടി ഇവിടെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് അങ്ങനെ പോകുന്നുണ്ട്. നേരത്തെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ പാസ് ചെയ്യാം, അത് കണ്ട ആൾക്കാർക്കും ബുദ്ധിമുട്ടില്ല, വരുമ്പോ തന്നെ പോവാം. എന്തായാലും പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നത് അവർക്ക് ഏറെ സമയലാഭം ഉണ്ടായിട്ടുണ്ട്, ഈ ബ്ലോക്കിലൊന്നും പെട്ടുകിടക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു പരിഷ്കരണം തുടർന്ന് പോകുന്നത് ഏറെ ഉപകാരപ്രദമാണെന്ന് പറയുന്നു. നമുക്കൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ചിലപ്പോൾ ട്രാഫിക് പരിഷ്കരണം വന്നു, ഓട്ടോക്കാർക്ക് എങ്ങനെയാണ്? ഓട്ടോക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോ സ്റ്റാൻഡിൽ വളരെ മോശമാണ്. അതായത് ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് മാറിയോടെ ആൾക്കാർ ഇവിടെ കയറുന്നില്ല. ഒന്ന് അങ്ങോട്ടും പോയി, ഒന്ന് സൗകര്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും നീക്കിയതോടെ ഇവിടെ ആൾക്കാർ, യാത്രക്കാർ സഞ്ചരിക്കാനുള്ള ആൾക്കാർ കുറവാണ്. അപ്പോൾ ഈ സ്റ്റാൻഡ് നിങ്ങൾ ഇത് തുടർന്ന് കൊണ്ടുപോകാനാണ് തീരുമാനം എന്നാണ് അറിയുന്നത്, അങ്ങനെ സ്റ്റാൻഡ് മാറ്റുമോ? സ്റ്റാൻഡ് മാറ്റാൻ സാധ്യതയില്ല, നമ്മൾ കുറച്ച് നാൾ നോക്കും, അത്ര വേറെ എന്തെങ്കിലും വഴി ഉണ്ടാകും നോക്കും. ഓട്ടോറിക്ഷ തൊഴിലാളി പറയുന്നത് പോലെ തന്നെ ഇവിടെ ബസ് നിർത്താത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അത്. ഈ വരും ദിവസങ്ങളിൽ ആളുകൾക്കത് മനസ്സിലായി കഴിയുമ്പോൾ ഇവിടെ വന്ന് ഓട്ടം വിളിക്കുമെന്നാണ് കരുതേണ്ടത്. അത് മാത്രമേ ഉള്ളൂ ചെറിയ പ്രശ്നം, അത് പ്രശ്നമായിട്ട് നമ്മൾ ഒരിക്കലും കാണേണ്ടതായിട്ടില്ല. അതൊക്കെ ഈ ഒരു ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഈ ഒരു ട്രാഫിക് പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് 30 പോലീസുകാരെയാണ് ഈ വൈറ്റിലയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ട്രാഫിക് നിയന്ത്രിക്കുന്നത്. അതായത് തുടക്കമായതുകൊണ്ട് പലരും നേരത്തെ വന്ന വഴികളിലൂടെ തന്നെ വരുവാനുള്ള സാധ്യതയുള്ളതിനാൽ ഈ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൃത്യമായി ഏത് വഴി പോകണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടി കയറിയാണ് യു ടേൺ എടുത്ത് കടവന്ത്ര ഭാഗത്തേക്ക് പോകേണ്ടത്. എന്നാൽ പഴയ പടി പോലെ വാഹനങ്ങൾ ഫ്ലൈ ഓവറിൽ നിന്നും ഇടതുവശത്തെ സർവീസ് റോഡ് വഴി ഇറങ്ങി ഈ വൈറ്റിലയിലെ ജംഗ്ഷനിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എത്തുന്നവരെ തൃപ്പൂണിത്ര റോഡിലേക്ക് പറഞ്ഞുവിട്ട് പവർ ഹൗസ് വഴി ഡക്കാത്തലോണിന് മുന്നിൽ നിന്നും യു ടേൺ എടുത്താണ് കടവന്ത്രയ്ക്ക് വിടുന്നത്. ഇതൊക്കെ പോലീസുകാർ ഇവിടെ നിന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു 1 കൂടി തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അത് കഴിയുമ്പോൾ എല്ലാം ഈ പോലീസ് ക്രമീകരിക്കുന്ന രീതിയിൽ തന്നെ വാഹനങ്ങൾ ഡ്രൈവർമാർ കൃത്യമായി ഓടിച്ചുകൊണ്ട് പോകുമെന്നാണ് ട്രാഫിക് ACP നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ നഗരത്തിൽ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഫലം നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം. ഓടികൾ മുടക്കി ഉണ്ടാക്കിയ വലിയ വിവാദങ്ങളുണ്ടാക്കിയ ഒരു മേൽപ്പാലമായിരുന്നു ഈ വൈറ്റില. പക്ഷേ ഇത് ഉപയോഗശൂന്യമാകുമോ എന്നുള്ള ഒരു സംശയമാണുള്ളത്. ഓടികൾ നഷ്ടത്തിലാകുമോ എന്നാണ്. ഈ പാലത്തിൽ പൊളിച്ചിട്ട് പുതിയ ഡിസൈനിൽ പാലം പണിഞ്ഞെങ്കിൽ മാത്രമേ, മേൽപ്പാലം പണിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടുത്തെ ആ ഒരു ഗതാഗത കുരുക്കിന് ശമനമുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പോലീസിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെ തന്നെ ഒരു താൽക്കാലിക പരിഹാരമാണ് ഉണ്ടായിരിക്കുന്നത്. R. പിയൂഷ്, മറുനാടൻ TV, കൊച്ചി.